ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് രണ്ട് ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സിമ്പിളാണ്, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, പിക്സൽ ലാബ്. സെർച്ച് ചെയ്തു, ഓക്കെ, ഡൗൺലോഡ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ കൂടി വേണം, പിക്സാർട്ട്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ബാക്കിൽ വരാം. അതിനുശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യാം. ദ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്തു, അലോ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് മുകളിൽ കാണുന്ന ആ മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇമേജ് സൈസ് എടുക്കുക. ഇമേജ് സൈസ് എടുത്തതിന് ശേഷം നമുക്ക് യൂട്യൂബിൻ്റെ തമ്പ്നെയിലാണ് വേണ്ടത്. സോ അത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന യൂട്യൂബ് തമ്പ്നെയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തമ്പ്നെയിലിൻ്റെ അതേ സ്ക്വയർ ഫീറ്റിൽ അതേ റെസൊല്യൂഷനിൽ നമുക്ക് കിട്ടും. അത് മാത്രമല്ല, നമുക്ക് ഫേസ്ബുക്കിൻ്റെ കവർ ആർട്ടും എല്ലാ തരത്തിലുള്ള ഫോട്ടോയും ഇതുകൊണ്ട് നിർമ്മിക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ തമ്പ്നെയിൽ എടുത്തു, എന്നിട്ട് ഓക്കെ കൊടുക്കാം. നമുക്ക് ഈ സെൻട്രി കാണുന്ന ടെക്സ്റ്റ് നമുക്കത് ആവശ്യമില്ല, അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിലീറ്റിൻ്റെ അത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോയുടെ കളർ അങ്ങ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റിലത്തെ നാലാമത്തെ ഓപ്ഷൻ എടുക്കുക, കളർ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ഇനി ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് അതിൽ നമുക്ക് നല്ലൊരു ഹെഡിങ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തു, ഇമ്പോർട്ട് ഫോട്ടോസ് എടുത്തു. ഞാനിപ്പം കുറേ യൂട്യൂബിൻ്റെ ലോഗോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പം ഈ ഒരു തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഹൗ ടു മേക്ക് എ തമ്പ്നെയിൽ എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുക്കുന്നത്. സോ ഞാൻ യൂട്യൂബിൻ്റെ ലോഗോ എടുത്തു, എന്നിട്ട് നമുക്ക് ലോഗോ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, സ്ക്വയർ ടൈപ്പ് ആക്കാം, റൗണ്ട് ആക്കാം. ഇത് ഓൾറെഡി ഞാനിപ്പോൾ റൗണ്ട് ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓക്കെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ചെറുതാക്കാം, മുകളിലോട്ട് സ്ലൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്ലാക്ക് ആണ്. സോ ഞാനിപ്പോൾ ആഡ് ചെയ്ത യൂട്യൂബിൻ്റെ ലോഗോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ തമ്പ്നെയിലിൻ്റെ കളറും റെഡ് ആക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നാലാമത്തെ ഓപ്ഷൻ എടുത്തു, കളർ എടുത്തു, റെഡ് കൊടുത്തു, അതല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള റെഡ് കൊടുത്തു, റെഡ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ യൂട്യൂബിൻ്റെ ആ ലോഗോ മാത്രം നമ്മളിങ്ങനെ എറിഞ്ഞ് നിൽക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇന്നത്തെ ഹെഡിങ് ആഡ് ചെയ്യണം. ഹെഡിങ് എന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് എ യൂട്യൂബ് വീഡിയോ തമ്പ്നെയിൽ എന്നാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ലോഗോ ആഡ് ചെയ്തു. ഇനി ഈ ടോപ്പിലെ രണ്ടാമത്തെ ഓപ്ഷൻ സേവ് ചെയ്ത ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്ത് അത് സേവ് ചെയ്യുക, സേവ് ടു ഇമേജ്. അതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി ബാക്കിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു, പിക്സാർട്ട്. അത് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന അവളാണ് ആഡ്. അപ്പോൾ നമ്മൾ പിക്സാർട്ട് കൂടി ഓൺ ചെയ്യുക, സ്കിപ്പ് കൊടുത്തു, ലോഗിൻ ചെയ്യണമെന്നില്ല, സ്കിപ്പ് കൊടുത്തു, ബാക്ക് അടിച്ചു, സ്കിപ്പ് കൊടുത്തു, അലോ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഫോട്ടോ ആഡ് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഈ ഒരു തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഹൗ ടു മേക്ക് എ യൂട്യൂബ് വീഡിയോ തമ്പ്നെയിൽ എന്നാണ് എൻ്റെ തമ്പ്നെയിലിൻ്റെ പേര്. അപ്പോൾ അതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ പിക്സൽ ആപ്പിൽ ഫോട്ടോ എഡിറ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ഹെഡിങ് ആഡ് ചെയ്യണം. അതിന് ടെക്സ്റ്റ് എടുത്തു, ഹൗ ടു മേക്ക് എ യൂട്യൂബ് വീഡിയോ, ഹൗ ടു മേക്ക് എ യൂട്യൂബ്. അതിനുശേഷം ഇത് സപ്പ് രണ്ട് കളറാക്കാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു, നമുക്ക് വേണേൽ എൻ്റെ ഫോണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വെറൈറ്റി രീതിയിൽ നമുക്ക് ഫോണ്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോണ്ട് ആഡ് ചെയ്യാം. ഞാനിപ്പം പെട്ടെന്ന് നമുക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് ഫോണ്ട് ആഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കാണത്തക്ക രീതിയിൽ നമ്മൾ ഫോണ്ട് ആഡ് ചെയ്യണം.
അപ്പോൾ ഞാൻ ഈ ഫോണ്ട് ആഡ് ചെയ്തു കാരണം യൂട്യൂബ് എന്ന് എഴുതിയിരിക്കുന്ന അതേ ലെവലിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഹൗ ടു മേക്ക് എ യൂട്യൂബ്. എന്നിട്ട് നമുക്കിതിൽ കളർ ആഡ് ചെയ്യണം. കളർ എടുത്തു, ജസ്റ്റ് ഇഷ്ടമുള്ള കളർ. ഞാൻ ബ്ലാക്ക് എടുത്തു. എന്നിട്ട് നമുക്ക് സ്ട്രോക്ക് കൊടുക്കണം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സ്ട്രോക്ക് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ ഓക്കെ കൊടുത്തു. ഹൗ ടു മേക്ക് എ യൂട്യൂബ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈൻ, ഹൗ ടു മേക്ക് എ യൂട്യൂബ് വീഡിയോ തംബ്നെയിൽ. വീഡിയോ ഓക്കെ, അത് അടിയിൽ കൊണ്ടുവന്നു. അതിൽ പ്രത്യേക കളർ ഞാൻ ഈ വൈറ്റ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോക്കിൽ ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഹൗ ടു മേക്ക് എ യൂട്യൂബ് വീഡിയോ തംബ്നെയിൽ, ഹൗ ടു മേക്ക് എ യൂട്യൂബ് വീഡിയോ തംബ്നെയിൽ. ഓക്കെ, ഇപ്പം ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാം. ഹെഡിങ് കൊടുത്തു, ഇനിയിപ്പോൾ വേണമെങ്കിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാം. ജസ്റ്റ് സ്റ്റിക്കറിൽ പ്രസ് ചെയ്തു, വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം യൂട്യൂബ് എന്നോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ലോഗോസ് കൊടുക്കാം. ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ യൂട്യൂബിൻ്റെയോ ട്വിറ്ററിൻ്റെയൊക്കെ ലോഗോ കൊടുക്കാം. ഞാനിപ്പം ഒരു ലോഗോ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അടിയിലായിട്ട് ഇങ്ങനെ കൊടുത്തു, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണാൻ പറ്റുമല്ലോ, ഹൗ ടു മേക്ക് എ യൂട്യൂബ് വീഡിയോ തംബ്നെയിൽ. എന്ത് രസമാണ് നോക്കി. ഇപ്പോൾ ഈ ഒരു തംബ്നെയിൽ ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓക്കെ കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്യുകയാണ്, എഫക്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. വലിയ ഓക്കെ, ഞാൻ ഈ എഫക്റ്റ് കൊടുത്തു, സേവ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാനിപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്ത് ഇത് സേവ് ചെയ്യുകയാണ്. സേവ് 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 ടു ഗാലറി. ഇതാണ് ഇപ്പം ക്രിയേറ്റ് ചെയ്ത തംബ്നെയിൽ. ഓക്കെ, ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.